Hello friends, welcome to my channel. എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ടീച്ചർ എന്തൊക്കെ വർക്കുകളായിരുന്നു ചെയ്തു വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? അറിയിപ്പ് ബോർഡ് തയ്യാറാക്കുക, പൊതുസ്ഥലങ്ങളുടെ പേരെഴുതണം, പിന്നെ പൊതുസ്ഥാപനങ്ങളുടെ പേരെഴുതാനും. എന്നാൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് ചെയ്താലോ? കൂട്ടുകാരിവിടെ നോക്കൂ, നമുക്ക് അറിയിപ്പ് ബോർഡുകളിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അറിയിപ്പ് ബോർഡുകളാണിവ. വീഡിയോയുടെ അവസാനത്തിൽ കുറച്ചുകൂടി അറിയിപ്പ് ബോർഡുകൾ എഴുതിയിട്ടുണ്ട്. ഈ വാക്കുകൾ കൂട്ടുകാർക്ക് അറിയിപ്പ് ബോർഡായി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ അറിയിപ്പ് ബോർഡുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാലോ? വെള്ളം പാഴാക്കരുത്, ഇവിടെ തുപ്പരുത്, നിശബ്ദത പാലിക്കുക, ചപ്പു ചവറുകൾ വലിച്ചെറിയരുത്, ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കരുത്. ഈ അറിയിപ്പ് ബോർഡുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂട്ടുകാരിവിടെ നോക്കൂ, ഇത് പൊതുസ്ഥലങ്ങളാണ്. ഏതൊക്കെയാണിവ? കൂട്ടുകാരുടെ നോട്ടുബുക്കിൽ രേഖപ്പെടുത്തിക്കോളൂ. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വഴിയോരങ്ങൾ, റോഡ്, കടൽത്തീരം, മൈതാനം. ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയില്ലേ? ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്യാനായിട്ട് പോകാറില്ലേ? അതിനാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറയുന്നത്. വഴിയോരങ്ങൾ എന്ന് പറഞ്ഞാൽ വഴികൾ. റോഡ് പറഞ്ഞാൽ കൂട്ടുകാർക്ക് എന്താണെന്നറിയും. മൈതാനം പറഞ്ഞാൽ ഗ്രൗണ്ട്. കൂടാതെ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ മലയാളം ബുക്കിലെ 18-ാം പേജിലും കൂടി എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ. അതിന് ശേഷമുള്ള പ്രവർത്തനം എന്താണ്? പൊതുസ്ഥാപനങ്ങളെ നോട്ട്ബുക്കിൽ എഴുതാനായിട്ടാണല്ലേ. ഏതൊക്കെയാണ് പൊതുസ്ഥാപനങ്ങൾ? ഇവിടെ നോക്കി എഴുതൂ നോട്ട്ബുക്കിൽ. പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ബാങ്ക്, ആശുപത്രി, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ. ഇവയാണ് പൊതുസ്ഥാപനങ്ങൾ. ഇനി പാഠഭാഗം വായിക്കാം. നമ്മുടെ കുളം. അച്ഛാ അച്ഛാ, അതാ ഒരു ജാത. മാഞ്ചുവട്ടിൽ കളിച്ചു കൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു. പാടവരമ്പിലൂടെ വരി വരിയായി ആളുകൾ നടന്നു വരുന്നു. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യൽ കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടോ? വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നോ? ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാം, പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുളിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ. കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിൻ്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ. കുഴികളെല്ലാം മണ്ണിട്ടു മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല, രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകൊള്ളുക്കി. ഇതാണ് നമ്മളുടെ പാഠഭാഗം. കൂട്ടുകാരിവിടെ നോക്കൂ, കുറച്ച് അറിയിപ്പ് ബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, ഭക്ഷണം പാഴാക്കരുത്, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത്, മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, ക്യൂ പാലിക്കുക. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയി ഇനി വീണ്ടും കാണാം.